താങ്കൾ ആ ബസ്സിലെ കണ്ടക്ടർ ആയിരുന്നല്ലോ KSRTC-യിലെ, എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമ്മുടെ വണ്ടി വളരെ പതുക്കെ വന്നോണ്ടിരുന്നു. നമ്മള് വടക്കഞ്ചേരിയിൽ നിന്ന് ഏതാണ്ട് ഒരു 10-22 പേരോളം ഇറങ്ങി ആളെ ഇറക്കിയിട്ട് നമ്മുടെ വണ്ടി പതുക്കെ വന്നോണ്ടിരുന്നാണ്. നമ്മുടെ വണ്ടിയിൽ അന്നേരം 63-68 പേരെങ്ങണ്ട യാത്രക്കാരുണ്ടായിരുന്നു. അപ്പം ഇത്രയും യാത്രക്കാർക്ക് അവർക്കറിയാലോ നമ്മുടെ വണ്ടി എങ്ങനെ വന്ന് നിർത്തിയോ എന്നത് എല്ലാം കറക്റ്റ് യാത്രക്കാർക്കറിയാം. അതില് വാലത്തൂർ ഇറങ്ങാനുള്ള ഒരു യാത്രക്കാരൻ തന്നെ പറയുന്നു, പുള്ളി എന്തോ ബാലൻസ് മേടിക്കാനോ എന്തോതിന് മുന്നോട്ട് വന്നപ്പം അതുകൊണ്ടാ രക്ഷപ്പെട്ടതും എല്ലാം കാര്യങ്ങൾ യാത്രക്കാരൻ തന്നെ പറയുന്നുണ്ട്. ടൂറിസ്റ്റ് ബസ്സുകാരൻ അന്നേരം അവിടുന്ന് എസ്കേപ്പ് ആയ ആളാണ്. ആ പുള്ളി ബസ് ഓടിച്ചല്ലെന്ന് പറഞ്ഞ് എസ്കേപ്പ് ആയ ആളാണ്. പുള്ളിക്കാരൻ എല്ലാം പറയുന്നത് മൊത്തം വാസ്തവവിരുദ്ധമാണ്. ഓക്കെ, യഥാർത്ഥത്തിൽ ആ സമയത്ത് ഉണ്ടായ ഒരു അനുഭവം, അതായത് ഇപ്പോഴും താങ്കൾക്ക് അതിന്റെ ഷോക്ക് മാറിയിട്ടുണ്ടാവില്ല, എന്തായിരുന്നു ആ സമയത്ത് ഉണ്ടായതെന്ന് അതൊന്ന് പറയാവോ? ആ സമയത്ത് നമ്മള് ഞാൻ ഫ്രണ്ടിലാണ് ഇരുന്നത്. അപ്പം ഞാൻ ഈ ആക്സിഡന്റ് നടന്ന് പെട്ടെന്ന് നോക്കുമ്പോ ഒരു ബസ് ചീറിപ്പാഞ്ഞ് മുന്നോട്ട് പോകുന്ന കാണുന്നത്, മുന്നോട്ട് പോയി മറിഞ്ഞു വീഴുന്നു. നമ്മള് പുറകിലോട്ട് നോക്കിയപ്പോഴാണ് വണ്ടി നിയന്ത്രണം നഷ്ടപ്പെട്ടായിരുന്നു ഡ്രൈവറിനെ. പിന്നെ ഡ്രൈവർ കുടിച്ചു നിർത്തി. KSRTC നമ്മുടെ പുറകിലോട്ട് നോക്കിയപ്പോ ഫുള്ള് ഡാമേജ് ആയിരിക്കോ. പിന്നെ വെളിയിലോട്ട് നോക്കിയപ്പോ ആൾക്കാരെല്ലാം ചിതറി റോഡിൽ കിടക്കുന്നു. ആ ഒരു തെങ്ങമല്ലാതെ പിന്നെ പെട്ടെന്ന് പോയി ഓരോരുത്തരെ ഹെൽപ്പ് ചോദിച്ചു. ചിലവര് സമ്മതിച്ചില്ല. പുറകിൽ ചെന്നപ്പം പിക്കപ്പുകാരൻകാര് രണ്ടുപേരുണ്ടായിരുന്നു. മൂന്ന് പിക്കപ്പോളം അവര് മുമ്പോട്ട് വന്നു. രണ്ട് പിക്കപ്പിനകത്ത് എല്ലാവരെയും കയറ്റി, നമ്മുടെ KSRTC-യിലുള്ള എല്ലാരെയും രണ്ട് പിക്കപ്പിനകത്ത് കയറ്റി വിട്ടു. പിന്നെ ബാക്കി ചെറിയ ഫ്രാക്ചർ ഉള്ളവരെ വരെ നമ്മൾ അന്നേരം തന്നെ കയറ്റി വിട്ടു. അതായത് ഈ ബസ് KSRTC മെല്ലെ പോകുന്ന സമയത്ത് ഒരു ബസ് മുന്നിലേക്ക് പോവുകയാണ്, ഇടിച്ച് മുന്നോട്ട് പോവുക. അപ്പൊ ആ സമയത്ത് അദ്ദേഹം ബ്രേക്ക് ചവിട്ടിയില്ലെന്നാ മനസ്സിലാക്കുന്നില്ലേ? ആ ബ്രേക്ക് ചവിട്ടിയിട്ടേ ഇല്ല. അയാൾ ബ്രേക്ക് ചവിട്ടിയിട്ടില്ല. കാരണം അയാള് നമ്മളെയും വേറെ ഏതോ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് കേറാൻ നോക്കി, രണ്ടിനെയും ഒരുമിച്ച് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചതാണെന്നാണ് അന്നേരം നമുക്ക് അവിടെ നിന്ന ആൾക്കാർ പറഞ്ഞ മനസ്സിലാക്കിയത്. ആ പരിഭ്രമിച്ചു പോയില്ലേ? ആ വല്ലാതെ ഒരു അവസ്ഥയായി പോയി. പെട്ടെന്നൊരു ഷോക്ക് ആയി പോയി. നമ്മള് പരിക്കേൽക്കാത്ത യാത്രക്കാരും പിന്നെ അവിടുത്തെ നാട്ടുകാരും എല്ലാം കൂടെ ചേർന്നാണ് മൊത്തം രക്ഷാപ്രവർത്തനം നടത്തിയത്. ആ ഈ KSRTC ഡ്രൈവർക്ക് ഈ ബ്രേക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ അതും വല്ലാത്ത അപകടത്തിന് കാരണമാക്കിയാണ്. കാരണം ഒരു താഴ്ചയിലേക്ക് നമ്മള് മറിഞ്ഞേനെ, ഒരുപാട് മരണ നിരക്ക് ഉയർന്നേനെ. അതെ അതെ, നിങ്ങൾ ബസ്സിന്റെ അകത്ത് ഇരിക്കുകയാണ്, ബസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ കുറിച്ച് മാത്രം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അപ്പം അതിനിടയിൽ ഒരു കാറോ ലോറിയോ മറ്റോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നും നമ്മുടെ ഫ്രണ്ടിൽ ഒരു വണ്ടികളും ഇല്ലായിരുന്നു. പക്ഷെ നമ്മുടെ വലത് സൈഡിലോട് ചേർന്ന ഒരു കാർ ഉണ്ടായിരുന്നു. അതിനെ നമ്മളെ ഒരുമിച്ച് ഓവർടേക്ക് ചെയ്താണെന്നാണ് അന്ന് അന്നേരം പറയുന്നത് കേട്ടത്. നമ്മള് ഫ്രണ്ടിലേക്ക് ബാക്ക് ആകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലേ. ഓക്കെ, ഈ പോലീസിനും അതുപോലെ തന്നെ KSRTC-യുടെ അന്വേഷണ വിഭാഗം ഉണ്ട്, അവർക്കൊക്കെ മൊഴി കൊടുത്തോ? ആ എല്ലാവർക്കും മൊഴി കൊടുത്തു. മൊഴി കൊടുത്ത് ഇപ്പൊ ഇന്ന് രാവിലെ വീട്ടിൽ എത്തിയതേ ഉള്ളൂ. ഓ, എവിടെയാ താങ്കളുടെ സ്ഥലം? കൊട്ടാരക്കര തന്നെയാണോ? കൊട്ടാരക്കര തന്നെ. ഓക്കെ, എന്തായാലും വളരെ നന്ദി. താങ്കൾ വിശ്രമിക്കും. ഓക്കെ സാർ. ഓക്കെ.